ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ലഡു ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇതൊരു 3 കപ്പോളം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്, അതായത് 2 വലിയ ക്യാരറ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങ ചിരവിയത്, ഇതൊരു 1 ടേബിൾ സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നെയ്, നെയ്യ് ഒരു 1 ടേബിൾ സ്പൂണോളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ പഞ്ചസാര, 1/2 കപ്പോളം പഞ്ചസാര നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഉണക്കമുന്തിരി, ഉണക്കമുന്തിരിയും ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാരറ്റ് ലഡു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു കടായി വെച്ച് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഉണക്കമുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നെയ്യ് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ നെയ്യിൽ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് കുറച്ചുകൂടി നെയ്യ്, നമ്മളൊരു ടേബിൾ സ്പൂൺ നെയ്യാണ് ടോട്ടൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി നെയ്യ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് നല്ലോണം വഴറ്റിയെടുക്കണം. നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ചിരകിയത്, ഇതൊരു 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുള്ളൂ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, തേങ്ങയില്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് നല്ലോണം മിക്സ് ചെയ്യുക തേങ്ങ കൂടി ചേർത്ത്. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞ് ചേരണം അതിൻ്റെ ഒപ്പം. ഇതിലേക്ക് 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ക്യാരറ്റ് ലഡുവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണേണ്. അതുപോലെ നമുക്ക് ചൂടാറിയിട്ട് നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പിൽ പിടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പിൽ പിടിച്ചെടുക്കാവുന്നതാണ്. ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ലഡു ആയിട്ടാണ് ഞാനിപ്പോൾ പിടിച്ചെടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് മുന്തിരിയും വെച്ച് കൊടുക്കാം. ഉണക്കമുന്തിരി നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ലഡുവും ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ലഡുവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, പിന്നെ ഹെൽത്തിയും കൂടിയാണ്. അതുപോലെ നമുക്കിത് തണുപ്പിച്ചും കഴിക്കാവുന്നതാണ്, നമുക്ക് ഐസ്ക്രീമിൻ്റെ ഒപ്പവും സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.